ഈ സമയ ഈ സമയമായി കഴിഞ്ഞ നമ്മൾ നമ്മുടെ വീട് തേടി നമ്മളെ കൂടി തേറി ഇതാ മൂപ്പർ നിക്കണ കഴിച്ചാ നമ്മൾ പോയപ്പോ നമ്മള് നിങ്ങൾക്ക് സൗണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പൊ വരും ഇതാ കഴിച്ചാ അത് നിക്കണ്ട നമ്മളെ നോക്കി നിക്കണ കഴിച്ചാ ഇതാ നിക്കണ്ടോക്കി നിക്കണ്ട ആ സമയമായി കഴിഞ്ഞാ മൂപ്പർ നമ്മളെ തേടി എത്തും വരും കണ്ട തയ്യാറായി കുഞ്ഞുമോളുടെ വൈകുന്നേരത്തെ വ്യായാമത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിട്ടുണ്ട് അമ്മ ഇതാ കയ്യിലൊരു കുപ്പിയൊക്കെ പിടിച്ച് സെറ്റ് ഇന്ന് എന്തൊക്കെയാ ചെയ്യിക്കണ് എന്താണല്ലോ കൊണ്ട് എന്തൊക്കെ ചെയ്യണം ഇതാ നമ്മുടെ അച്ഛൻ കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇളനീര് അല്ലേ മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന കുഞ്ഞുമോളുടെ ഭർത്താവ് കൊണ്ടുവന്ന ആര് കൊണ്ടുവന്ന വാ മലപ്പുറത്തുനിന്ന് ആരാ പന്ന കൊണ്ടുവന്ന് അല്ല പന്ന കുഞ്ഞുമോൾ ഇന്ന് കുഞ്ഞുമോൾക്ക് എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കണ ആരാ അച്ചു അച്ചു ആണ് കഴിച്ചു ഒന്ന് കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ടുള്ള വൈകുന്നേരത്തെ എക്സസൈസ് പോലെ എല്ലാ സംഭവങ്ങളും പറഞ്ഞു കൊടുക്ക അല്ലോ റെഡി 1 2 3 സ്റ്റാർട്ട് ആ അപ്പൊ കഴിച്ചത് മകൾക്ക് വേണ്ടിട്ട് അച്ഛൻ നല്ല അച്ഛന്റെ സ്പോൺസർ ആണ് പറയുന്നത് മകൾക്ക് വേണ്ടിട്ട് നല്ല അടിപൊളി ഇളനീര് അച്ഛൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ അച്ഛൻ സ്പോൺസർ ചെയ്ത ഇളനീരാട്ടോ ഇവിടെ ഉള്ളത് ഈ കാണുന്നത് മൊത്തം അച്ഛൻ സ്പോൺസർ ഒരു ദിവസം 2 ഇളനീര് വെച്ചിട്ടാണ് മൂപ്പര് അമ്മ ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി കുഞ്ഞുമോളെ കൊണ്ട് എന്താ ചെയ്യണേ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇളനീര് വെള്ളത്തിന് കാത്തു നിക്കണം പൈപ്പിന് വെള്ളത്തിന് കാത്തു നിക്കണ പോലെയാ പറയണത് ഇളനീര് വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇത്രേ സത്യമല ഗർഭിണികൾക്ക് ഏറ്റവും ഈ സമയത്ത് ഭയങ്കരമായിട്ട് ആവശ്യമുള്ള സംഭവമാണ് ഇന്ന് അച്ഛന്റെ അമ്മന്റെ ഒരു ലവ് ലെറ്റർ കിട്ടി ഗൈസ് അത് ഞാൻ വായിച്ചു കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഞാന് അത് വായിച്ചു കൊടുക്കാല്ലേ കുഞ്ഞു അപ്പൊ ഇതാ അച്ഛൻ മാറിയേ അയ്യോ മാറി മന അപ്പൊ നല്ല ഇളനീര് തേങ്ങയായി അപ്പൊ നല്ല അടിപൊളി ഇളനീര് ഇപ്പൊ സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഇപ്പൊ എപ്പോഴാണ് എപ്പോഴാ വരിക 30-ാം തീയതി 30-ാം തീയതി ആണ് നമുക്ക് കുഞ്ഞുമോളുടെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഇപ്പൊ ഡേറ്റും ഇതെല്ലാം അവര് പറഞ്ഞേക്കുന്നത് 30-ാം തീയതി ആകുമ്പോ ഏകദേശം കൊണ്ടുവന്ന് വരും കേട്ടോ അമ്മൂന് വയറുവേദന ആയതുകൊണ്ടാണ് അമ്മു വീഡിയോയിൽ വരാത് അമ്മയുടെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വെച്ചാൽ റെസ്റ്റിലാണ് അണ്ണാൻകുട്ടി വേറെ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ ആളുടെ ഇതാ രാവിലെ കൂട്ടിന്ന് വിട്ടാക്കും വൈകുന്നേരം അണ്ണാൻകുട്ടീനെ നമ്മൾ രാവിലെ വിട്ടാക്കിയിട്ട് അവര് വൈകുന്നേരമാണ് നമ്മുടെ അണ്ണാൻകുട്ടി ഇവിടെ എത്തുക അമ്മയാണേ അണ്ണാൻകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇളനീരും അതുപോലെ തന്നെ അത് അണ്ണാൻകുട്ടിക്ക് വേണ്ടിട്ട് നമ്മള് മാറ്റി വെച്ചേക്കും കേട്ടോ അച്ചുട്ടി അണ്ണാൻകുട്ടി എപ്പോഴാ വരിക അവന് വേറെ എപ്പോഴാ വരാനായാലോ അമ്മ സമയമായല്ലോ അപ്പൊ ആള് വരാനുള്ള സമയമുണ്ട് കഴിച്ച അപ്പൊ നമ്മള് ഇത് കുഞ്ഞുമോൾക്ക് ഇത് കൊടുത്തതിന് ശേഷം നമ്മള് അണ്ണാൻകുട്ടീനെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മുടെ അമ്മൂനെ ചോദിച്ച ആൾക്കാരുണ്ട് അമ്മു ചേച്ചിന്റെ ഫാൻസ് കൊറേ ആൾക്കാരോടെ ഉണ്ട് അമ്മു അല്ല പറയുമല്ലോ അമ്മു ചേച്ചി എന്താ ചേച്ചി ചെയ്യണേ എന്താ പരിപാടി വയ്യേ അമ്മൂന് വയറുവേദന ആയതുകൊണ്ട് അമ്മു ഭയങ്കര പാവം അമ്മ വയറുവേദന അമ്മ ഭയങ്കര ചന്തം വെക്കാണ് കഴിച്ചു എന്താ ചെയ്യാന്ന് അറിയില്ല ലിപ്സ്റ്റിക് ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് വന്നേക്ക അവളില്ലേ ആ രാവിലെ എണിച്ച് അടുക്കളയിനുള്ളിൽ എണിച്ച വഴിക്ക് ലിപ്സ്റ്റിക് എടുത്ത് കഴിക്കല്ല ഇടി നിനക്ക് അടുക്കളയിൽ കയറണമെങ്കിൽ ലിബാം വേണ്ടി ഞാൻ ചോദിച്ചത് അതൊന്നല്ല അമ്മോ രാവിലെ എണിച്ചു കഴിഞ്ഞാ നിനക്ക് ഈ സംഭവമൊക്കെ ആവശ്യം ലിബാം ഉണ്ടെങ്കിൽ നീ കേറൂ അതഞ്ചു വെച്ച് ഇളനീര് വന്നപ്പോ എല്ലാരും എണിച്ചു അമ്മ അണ്ണാൻകുട്ടി വിളിക്കാൻ പോ അമ്മ അണ്ണാൻകുട്ടി വിളിക്കാൻ പോ സമയം അവൻ വരണ്ട സമയം
അമ്മ എന്നാ അമ്മ പോണു. അമ്മക്ക് ആ കടി കിട്ടിയിട്ട് അന്നൊരു കടി കിട്ടിയപ്പോ അമ്മ പേടിച്ചു. പിന്നെ ഇപ്പൊ അമ്മക്ക് ഇത്തിരി പേടി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പുവിന്റെ അഭ്യാസം കുട്ടുവിനെ അപ്പുവിനൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. രണ്ടാൾക്കാരും ഇവിടെ തന്നെ ഉണ്ട്, വേറെ എവിടെയും പോയിട്ടില്ല. ഇനി നമ്മൾ ഇനി ചെയ്യാൻ പോണ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുമോളിനെ എക്സസൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കുഞ്ഞുമോള് നടത്തം കുറച്ച് എക്സസൈസ് വ്യായാമം ഇന്ന് ചെയ്യാൻ ചെയ്യിപ്പിക്കണം. അച്ഛനും അച്ഛനും വേണ്ട, അച്ഛനും അമ്മയും കൂടിയിട്ടാണ് വേണ്ട, അച്ഛനും അമ്മയും കൂട്ടിട്ടാണ് ഇന്ന് കുഞ്ഞുമോളിനെ എക്സസൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. ആ സോറി, വ്യായാമം ഈ 5 മണി ടൈമിലെ വ്യായാമം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ കുട്ടാപ്പീനെ, ഇതാ മുകളിലുള്ള കുട്ടാപ്പീനെ വിളിച്ചിട്ട് വരാം. വലിച്ചിട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാണാം. ഓക്കെ, ആ ഗൈസ്, എന്റെ കുട്ടി സൈക്കിൾ ഓട്ടാൻ പഠിച്ചു. ഇല്ല മന്ന ഭയങ്കര സ്പീഡാണ്. അപ്പൊ ഗൈസ്, നമ്മള് ഇപ്പൊ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എപ്പോഴും നമ്മുടെ കുട്ടുമണി അണ്ണാൻകുട്ടീനെ നമ്മള് ഇവിടേക്ക് പറഞ്ഞയക്കും. പറഞ്ഞയച്ചിട്ട് ഈ ഒരു 5:30 ആകുമ്പോ മൂപ്പര് അവിടെ എത്തും. 5:30 നമ്മളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓടുന്നു കാണാം കേട്ടോ. സമയത്ത് 5 രാവിലെ അമ്മ ഇതാ കുട്ടി വരുന്നുണ്ട്. അമ്മ കുട്ടിനെ മാറ്റിക്കേ, കുട്ടിനെ മാറ്റിക്കേ. അപ്പൊ നമ്മള് അണ്ണാൻകുട്ടി നമ്മുടെ ആള് വരുന്ന സമയം കാണിച്ചു തരാം കേട്ടാ. ഇതാളിപ്പോ അവിടെ നിക്കണ്ടാവും, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഇപ്പൊ പോയി നോക്കി കേട്ടോ. നോക്കിയ സമയത്ത് അവൻ എത്തിയിട്ടില്ല. സത്യം പറയാൻ അവൻ വരാനുള്ള സമയം ഏകദേശം ആയിട്ടില്ല എന്ന് തന്നെ പറയാം. അവ 5:30 അല്ലേ അമ്മ, ഇപ്പൊ 4:30 5:30 ആകുമ്പോഴാണ് അവനവിടെ എത്തുള്ളൂ. 5:30 അല്ലേ, എത്ര മണിക്ക് അയച്ചു അണ്ണാൻകുട്ടി നമ്മുടെ വരാറ്? 5:30 ആ സമയത്താണ് അവരിവിടെ ആള് മൂപ്പരിവിടെ എത്താറുള്ളത്. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ ചെയ്യാനുള്ള പരിപാടി പറഞ്ഞാൽ നമ്മള് കുഞ്ഞുമോൾക്ക് കുറെ എക്സസൈസ് ചെയ്യണ്ട, അല്ലെങ്കിൽ വ്യായാമം. ഈ സമയത്ത് കുഞ്ഞുമോളിനെയും കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന വ്യായാമമാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാന് അമ്മു ഒന്ന് റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പാലക്കാടൻ ഫാമിലി. അപ്പൊ ഗൈസ് നമ്മള് തയ്യാറായി. കുഞ്ഞുമോളുടെ വൈകുന്നേരത്തെ വ്യായാമത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിട്ടുണ്ട്. അമ്മ ഇതാ കയ്യിലൊരു കുപ്പിയൊക്കെ പിടിച്ച് സെറ്റ്. എന്തൊക്കെയാ ചെയ്യണത്? എത്ര സ്റ്റെപ്പ് കയറിടുണി? 5 തവണ കുഞ്ഞുമോള് ഇന്ന് കോണി ഇറങ്ങി കേറും. അപ്പൊ കുഞ്ഞുമോള് കോണി ഇറങ്ങി കേറി നമ്മൾ ഗർഭിണികളിൽ നമ്മുടെ ചാനലിൽ കാണുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രൈ ചെയ്യുന്നത് വളരെ സുഖപ്രദമായിരിക്കും. അപ്പൊ അച്ചു ആണെങ്കിൽ 9 മാസത്തിന് ശേഷമാണ് നിങ്ങളതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. പ്രഗ്നന്റ് ആയിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 9 മാസത്തിന് ശേഷമാണ് നിങ്ങൾ ഈ സംഭവങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ കുഞ്ഞുമോളും അമ്മയും ഇതാ വെള്ളക്കുപ്പിയൊക്കെ ആയി നേരെ അപ്പുറത്ത്, നമ്മുടെ മണ്ഡപത്തിന്റെ അപ്പുറത്ത് നമ്മുടെ കാറോടെ ഉണ്ട് കേട്ടോ. കാറത്ത് വാശിയാരൊക്കെ ആയിട്ടുണ്ട്, അപ്പുറത്ത് പോകണം. അച്ചു ഇപ്പൊ നന്നായിട്ട് നല്ല രീതിക്ക് സൈക്കിൾ ഓടാൻ തുടങ്ങിയില്ലമ്മ. സൂപ്പറായിട്ട് സൈക്കിള് ചവിട്ടുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. നമ്മുടെ കുട്ടുവാണെങ്കിൽ അച്ഛനെ എക്സ്കോർട്ട് പോകണ പോലെ ബാക്കില് ഇങ്ങനെ പോവാണ്. അമ്മ എന്താണ് നടക്ക്, എന്താ നടത്തം? ഓക്കെ, ഇതാ അങ്ങനെ നമ്മൾ മണ്ഡപത്തിന്റെ ബാക്കിൽ എത്തിയിരിക്കുന്നു. ഗൈസ് നമ്മുടെ അണ്ണാനെയാണ് നോട്ടം. മൂപ്പര് 5:30 സത്യം പറഞ്ഞാൽ എത്തുള്ളൂ. അപ്പൊ കുഞ്ഞ റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. ഇത് തുറക്കണം. എന്തേ, എന്താ പറഞ്ഞ? നീ എന്താ പറഞ്ഞ? റീൽസ് എടുക്കുന്ന നല്ല വെയിറ്റ് ഉണ്ടോ സാധനേ പിടിക്ക്, ഞാൻ പോക്കട്ടെ. അപ്പൊ ഗൈസ് ഒന്ന് പൊക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പൊ തൽക്കാലം ഞാൻ ക്യാമറ നമ്മുടെ കോമള ചേച്ചിന്റെ കയ്യിൽ കൊടുത്തു. അയ്യോ, അച്ചു പിടിക്കണ്ട. എവിടെ പൊക്ക? അച്ചു പൊക്കല്ലേ. അടി, 1 2 3 ഇപ്പൊ നമ്മള് ക്യാമറ നേരെ മാറ്റി പിടിച്ചു. നേരെ കുഞ്ഞുമോള് ഈ സമയത്ത് ഇവിടെ ഈ സ്റ്റെപ്പാണ് കേട്ടോ.
ഈ സ്റ്റെപ്പ് ഇങ്ങനെ മുകളിൽ കൂടെ കേറി 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 ഇവിടെ എത്തി നേരെ അപ്പുറത്ത് കൂടെ വന്ന് ഇങ്ങനെ വരും. ഇങ്ങനെ 5 തവണ നമ്മള് കുഞ്ഞുമോളിനെയും കൊണ്ട് ചെയ്യിക്കും. അമ്മ ആ സമയത്ത് ഇവിടെ ഫാനൊക്കെ ഇട്ടിട്ട് മകളിനെയും കാത്ത് ഇങ്ങനെ തിന്താകോ 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 എന്ന് പറയണ പോലെ ഇങ്ങനെ ഇരിക്കും. നമ്മളിവിടെ വിട്ടാക്കിയ സ്ഥലം ഉണ്ടോ, ഞാൻ പറയുന്നില്ലേ, ഉറപ്പാവണം. ഈ 5:30 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് മതിലില് കൂടെ പതിയെ വരും. പതിയെ പറഞ്ഞാ പതിയെ പതിയെ നമ്മുടെ മതിലിലേക്ക് വരും. നിങ്ങൾ കണ്ടോട്ടോ, ദാദാ അമ്മ അമ്മ മുന്നിപ്പോ, അമ്മ മുന്നിപ്പോയെ മുന്നിപ്പോയെ, ആ മതിലിന്റെ അറ്റത്ത് പോയി നോക്കി നോക്കിയേ, ഇതാ വരുന്നവൻ. ഈ സമയമായി കഴിഞ്ഞ നമ്മുടെ വീട് തേടി നമ്മുടെ കൂട് തേടി ദാ മൂപ്പർ നിൽക്കുന്നുണ്ട്. കേസ്താ അമ്മ പോയ നമ്മുടെ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ വരും. നമ്മളെ നോക്കി നിക്കണ കൈസ്ത, ഇതാ നിക്കുന്നു. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പ് നമ്മളെ തേടി എത്തും. ഇതാ വരുന്നു. കണ്ടാ ഈ സമയമായ മൂപ്പര് ഇങ്ങനെ പറന്ന് 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 നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരും. ദാ കണ്ടാ രാവിലെ വിട്ടാക്കിയാണ്ടോ കൈസ്ത, ഇവനെ നമ്മൾ രാവിലെ വിട്ടാക്കി. ഇവന് അപ്പുറത്തേക്ക് പോയിട്ട് അപ്പുറത്തെ മതിലിൽ നിന്ന് നമ്മുടെ അമ്മയുടെ കൈക്ക് ചാടി കയറും. അയ്യോ ഞാൻ കാണിച്ചില്ല, ഞാൻ കരച്ചു പോയി. പൊന്നാ കുട്ടുമണേ, കുട്ടോ, ആ കുട്ടു, ആ മൊത്തേ വാടാ കുഞ്ച, വാടാ കുഞ്ച, വാട സത്തേ. ഓ ഇറങ്ങണ തത്തേന്നാടെ സത്തേ. എന്നാലും നമുക്ക് ഇറങ്ങാം, കളിക്കണുണ്ടോ? രാവിലെ വിട്ടാണ് കേസ്, നമ്മൾ രാവിലെ അവനെ വിട്ടതാണ്. ഞാൻ എന്റെ കൈക്ക് ഒന്ന് വരുമെന്ന് നോക്കട്ടെട്ടാ. പിന്നെ വാടാ വാടാ പിന്നെ വാടാ മൊത്തേ മൊത്തേ വാടാ, ഓടി കുട്ടു വാടാ. ഓ അവൻ മുകളിൽ നമുക്ക് എത്തുന്നില്ല. അവൻ ചാടാനും അവനെ ഭയങ്കര പേടിയാ തോന്നുന്നു. അല്ലേ അമ്മ, ചാടാൻ ഭയങ്കര പേടിയാ തോന്നുന്നു. ആ കൂടുണ്ടെങ്കിൽ പെട്ടക്കുന്ന് ഓടി 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 വരും. അവന് ഇറങ്ങാൻ പേടിയാണ്, കൈക്ക് ചാടാൻ പേടി, കൈക്ക് ചാടാൻ ഭയങ്കര പേടി. ഞാൻ പറഞ്ഞതാ നമ്മളെ അപ്പുറത്തേക്ക് എത്തും. അപ്പുറത്ത് എത്തിയിട്ട് മൂപ്പരിന്റെ സ്ഥലമുണ്ട് അപ്പുറത്ത്. ഞാൻ നോക്കുമ്പോഴല്ലേ മാ ഇങ്ങനെ ഇത് കുട്ടു കുട്ടു പോടാ കുട്ടു പോയ കുട്ടു പോയ കുട്ടു കുട്ടുവിന് ഇഷ്ടല്ല ഇവനെ. കുട്ടുവിന് ഇഷ്ടമാണോ? കുട്ടുവിന് അണ്ണാൻകുട്ടിന് ഇഷ്ടമാണോ? കുട്ടുവാ ഏ അണ്ണാൻകുട്ടി ഒന്നും ചെയ്യരുത് കേട്ടാ. അപ്പൊ ഇതാ നേരെ കുട്ടു പോയെ, കുട്ടു പോയെ. അമ്മയുടെ കയ്യിലേക്ക് വരാനുള്ള പ്ലാനാണ് കേട്ടാ, അമ്മയുടെ കൈക്ക് വരാനാണേ. അതാ നമ്മുടെ കൈ, ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ കൈസ്, നേരത്തെ നിങ്ങൾ വീഡിയോ കണ്ടുപിടിക്കും മനസ്സിലാവും. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് നേരെ നമ്മുടെ ഈ മതിലിൻ്റെ ഈ സൈഡത്തെ മതിലിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഇപ്പം ഇങ്ങനെ നിൽക്കും. അവന് നമ്മുടെ താഴേക്ക് വരാനാണ്. രാത്രി കഴിഞ്ഞാൽ നമ്മുടെ അവിടേക്ക് എത്തണം അവന്. ഇത് അമ്മയാണെങ്കിൽ വെയിറ്റിംഗ് ആണ്. വാ പൊന്നാ പറഞ്ഞിട്ട് ഇത്ര നേരെയടാ വെയിറ്റ് ചെയ്ത്, ഇങ്ങോട്ട് വാ, എന്നിട്ട് വേണം പോവാ. എനിക്ക് മാമു ഒക്കെ വാങ്ങി തന്നിട്ട് അല്ലേ, പറയ് മാമു ഉണ്ട് പറ വീട്ടില്. ആ മാമുണ്ട്, ആ കൂടെ എടുത്തിട്ട് വന്നാ മതി. എന്നാ അവ ഇറങ്ങാനുള്ളതാണ്. കണ്ടോ നോക്കി ഇറങ്ങ ഇറങ്ങി അമ്മ കൈ കണിക്കമ്മ. അച്ഛൻ ഇറക്ക്, നിങ്ങൾ അച്ഛൻ ഇറക്കിവിട്, അച്ഛൻ ഇറക്ക്. കുട്ടുണ്ട് കേട്ടോ താഴെ. ആ എടുക്ക പോന ബാബന്, ഇറങ്ങടാ ഇറങ്ങടാ മുത്തേ. കണ്ടോ അമ്മ ഇറങ്ങ കേട്ടവൻ താഴേക്ക് ഇറങ്ങുവാണേ. അമ്മന്റെ കൈക്ക് കേസ് ഇറങ്ങുവാണ്. അവന് ഇറങ്ങാൻ കിട്ടുന്നില്ല, അവിടെ ഗ്രിപ്പ് ഇല്ലാത്ത ഇറങ്ങണ്ടാ തോന്നുന്നു. ഇറങ്ങാൻ വേണ്ടിട്ട് മൂപ്പർക്ക് പറ്റുന്നില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങാമല്ല, പൈപ്പാണമ്മ, അവന് ഗ്രിപ്പ് കിട്ടുന്നില്ല. ഞാൻ ഒന്ന് കൈ കാണിച്ചു നോക്കട്ടെ. വാടാ പന്ന വാടാ വാടാ പന്ന വാ. ആ അങ്ങനെ തന്നെ മണക്കണം മണക്കണം, എന്റെ കൈ മണക്കണം കേസ്. ഓ തിന്നാനുണ്ടോ നോക്കണവൻ, അമ്മ തിന്നാനുണ്ടോ നോക്കണ്. എടാ ഇറങ്ങടാ പോവാ നമുക്ക്, കുഞ്ഞുമോള് ഒറ്റയ്ക്കാണ് അവിടെ. ഇതാ അപ്പൊ കൈസ് ഇതാ ഇതാണ് നമ്മുടെ ആളുടെ കൂട് കേട്ടോ. ഇതാ ഈ കൂട്ട് കണ്ടാവൻ വേഗം ഓടി ചാടി മറിഞ്ഞു വരും. പൊന്നാതെ കൂടടാ ബാബാ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഇതാ നിന്റെ കൂട്, നിന്റെ കൂട് കൂടെത്തി. ആണ് കൂട് കണ്ടു കഴിഞ്ഞാൽ വേഗം ഇറങ്ങും. കൂട്ടി കയറി, കൂട്ടി കയറി ബാബാ, കൂട്ടി കയറി ബാ വന്നേ. ആ ഇറങ്ങണ്ട ഇറങ്ങണ്ട ഇറങ്ങണ്ട
ഞാൻ പറഞ്ഞു കൂട് കണ്ട അവന് വേഗം ഭയങ്കര ആഗ്രഹമാണ്, കൂട് കണ്ട വേഗം ഇറങ്ങും. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, കൂട് കണ്ടു കഴിഞ്ഞാൽ മൂപ്പര് വേഗം ഇറങ്ങും. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് അറിയോ, എന്താ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് തുറന്ന് വെക്കും. വയ്ക്കോ, തുറന്ന് വെച്ച് ഞാൻ കേറി നോക്കിയോ. എടാ കേറിയേ കുഞ്ച, കേറിയേ കൂട്ടി കേറിയേ, കൂട്ടി കേറിയേ, കൂട്ടി കേറിയേ, കൂട്ടി കേറിയേ, കുട്ടൻ കൂട്ടി കേറിയേ, കൂട്ടി കേറിയേ. മുമ്പാ രാവിലെ വിട്ട ആളാണ് കേട്ടോ ഗൈസ്, രാവിലെ വിട്ടിട്ടുള്ള ആളാണ്. കൂട്ടിക്കേറടാ കുഞ്ച, കൂട്ടിക്കേറി. അവൻ കൂട് തപ്പും, കൂട്ടത്തേക്കുള്ള ഓട്ട തപ്പും. എങ്ങനെ ഉള്ളിക്ക് കയറുക എന്ന് പറഞ്ഞിട്ട് അവൻ തപ്പി കളിക്കുക, തപ്പി കളിക്കുക, തപ്പി കളിക്കുക. വാടാ വാടാ കുഞ്ചുമണി, കുഞ്ച പാടാ പൊന്ന. ഓ വാടാ കുട്ടു വരുന്നടാ. മൂപ്പരെ നമ്മുടെ കൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ കൂട്ടിക്ക്, കൂട്ടിക്ക് കേട്ടണത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാറുണ്ടാണ്. കൂട്ടി കറക്റ്റായിട്ട് കേട്ടുന്നത് ഗൈസ്. ഫൈനലി ഇതാ മൂപ്പര് നമ്മുടെ കൂട്ടിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവൻ സ്വതന്ത്രമായിട്ട് രാവിലെ വിട്ട് കഴിഞ്ഞാൽ അവൻ വൈകുന്നേരം ആവുമ്പോൾ വേഗം മൂപ്പര് അങ്ങനെ കൂട്ടിൻ്റെ ഉള്ളിക്കൊക്കെ കയറിയിട്ട, കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ കൂട് കണ്ട അവൻ കയറുന്നത്. അമ്മ അമ്മ ദാ അവന് ഈ സമയത്ത് എപ്പോഴും കൊടുക്കുന്ന ഫുഡാണ് നമ്മൾ കുഞ്ഞുമോൾക്ക് കൊടുക്കുന്ന തേങ്ങാപ്പൂള്. ആ തേങ്ങാപ്പൂള് നമ്മൾ അങ്ങനെ അവന് കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് അതിൻ്റെ നല്ല രീതിക്ക് ഫുള്ള് കഴിച്ചാണ്ടാ, കൊണ്ടുപോയി പിന്നെ കഴിക്കലായി. ഇതാ കഴിക്കാൻ തന്നെ കുഞ്ചാപ്പിയെ, മാമുണ്ണ കുഞ്ചാപ്പി മാമുണ്ണാണോ? ചക്കവർത്ത അല്ലടി അത്, അതടി പൊന്ന തേങ്ങയാടാ പൊന്ന. അപ്പൊ നമ്മൾ തേങ്ങാപ്പൂള് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു തേങ്ങാപ്പൂള് നല്ല അടിപൊളി ടേസ്റ്റില് തിന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമോള് ഇതാ റെസ്റ്റ് ഒക്കെ പോയി വന്നു, റെസ്റ്റ് ഒക്കെ ചെയ്തു. ആ പോയി റെസ്റ്റ് എടുക്കല്ലേ, പോ നടന്നിട്ട് വയ്യാണ്ടായിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ആൾക്ക് ഒരു എന്താ പറയുക, ഇത്തിരി വെള്ളം കൊടുക്കണം അല്ലേ അമ്മ? വീടുണ്ടോ? വീടുണ്ടാ, വെള്ളം കൊടുക്കണം, വെള്ളം കൊടുക്കട്ടെ. അപ്പൊ ഗൈസ് സമയം ഏകദേശം 6 മണിയോടെ എടുത്തു കേട്ടോ. അപ്പൊ അതാ നമ്മുടെ വീട്ടിൽ ഈ സമയത്ത് നടക്കണാണ്. മകളും മരുമകളും അമ്മയും 3 പേരും ചേർന്നിട്ട് നിനക്ക് എന്ത് സ്വത്ത്, അല്ല അമ്മ നിനക്ക് എന്ത് ഗർഭം ഉണ്ടോ? ഗർഭു നിനക്ക് ഗർഭം ഉണ്ട്? ഇത് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയാലും നടക്കും. ഇപ്പൊ നമ്മൾ റീൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ റീലിന്റെ ബാക്കിൽ എല്ലാരും കൂടി ചേർന്ന് നടക്കുകയാണ്. അപ്പൊ കുഞ്ഞുമോള് ഇതാ ഈ സമയത്ത് ഇവിടെ സംഭവം ഇതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. അപ്പൊ കുഞ്ഞുമോളുടെ എക്സസൈസ് ഒക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കയ്യാറായ പിന്നെന്തൊക്കെ ഉണ്ട്? സ്റ്റെപ്പ് കയറി ഞാൻ അത് അപ്പളിക്ക് അണ്ണാൻകുട്ടി വന്നിട്ടുണ്ണി. അപ്പൊ കുഞ്ഞുമോള് ഇവിടെ ഇതാ ഇങ്ങനെ നിക്കുന്നു. ഇതാ അമ്മയും അമ്മ ബാക്കില് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് മകളുടെ ബാക്കില് മകളെ നോക്കിക്കൊണ്ട് നടക്കുന്നു. വേറൊരാള് ഇങ്ങനെ ഹലോ നിലാവത്തവിട്ട കോഴിനെ പോലെ നടക്കേണ്ടി പാടി. അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗ് ഏകദേശം ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്തു. നമ്മൾ അണ്ണാൻകുട്ടിയാണ് സത്യം പറഞ്ഞ വീഡിയോ, ഞാൻ നീയ ഇവളാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് വിചാരിച്ചു. പക്ഷെ ഇവരല്ല, നമ്മുടെ അണ്ണാൻകുട്ടി രാവിലെ ഒരു വായ തുറന്നൊരു പോക്ക് പോയി. ഞാൻ ഒരു പേടി ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഗൈസ് നമ്മുടെ അച്ഛൻ അച്ഛോ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന ഒരു ഈവനിങ് വ്ളോഗ് ആയിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, കുഞ്ഞുമോളുടെ ചെറിയൊരു എക്സസൈസ്, നമ്മുടെ വീട്ടിൽ ഈ സമയത്ത് നടക്കുന്ന വിശേഷങ്ങളെ കൂടി കാണിച്ച ചെറിയൊരു കൊച്ചു വ്ളോഗാണ്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഇഷ്ടപ്പെട്ട അമ്മുച്ചേച്ചി എന്തുകൊണ്ടാണ് ഇന്ന് ഇപ്രാവശ്യം മിണ്ടാതെ നിൽക്കണത് ചോദിച്ചാൽ, അമ്മുച്ചേച്ചിക്ക് വയ്യ, അമ്മുച്ചേച്ചിക്ക് വയറ് അല്ല നിന്റെ നൃത്തം കണ്ട വയ്യാത്ത പോലെ വയറുവേന, അതുകൊണ്ടാണ് അമ്മുച്ചേച്ചി ഒന്ന് മിണ്ടാതിരിക്കണേ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതെല്ലാവർക്കും ബൈ.